നമസ്കാരം, അർലിനാണ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകും നമ്മുടെ വീട്ടുകാരെ കൺവിൻസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഒരു വണ്ടി എടുക്കാമെന്നാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ വന്ന കാര്യമാണ് ചേട്ടാ വണ്ടി എടുക്കണം, ഒരു ബൈക്ക് സ്വന്തമായിട്ട് എടുക്കണം, ചില ആൾക്കാർ സൂപ്പർ ബൈക്ക് വാങ്ങണം, അതിനൊക്കെ എന്തെങ്കിലും അതായത് വീട്ടുകാരെ കൺവിൻസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് വണ്ടി എടുക്കാമെന്ന് ഒരു ടിപ്പ് പറഞ്ഞു തരാമെന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ നോക്കാനായിട്ട് പോകുന്നത് എൻ്റെ പേഴ്സണലി ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് ഒരു ബൈക്ക് ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ആദ്യത്തെ വണ്ടി എടുത്ത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ നിങ്ങൾ വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് എങ്ങനെയാണ് ബൈക്ക് എടുക്കേണ്ടതെന്ന് വേണമെങ്കിൽ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നു. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു 2 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി സ്വന്തമാക്കാൻ പറ്റുമെന്നുള്ളത് 100% ഷുവറാണ്. വേണ്ട, 1% കുറച്ച് പറഞ്ഞേക്കാം, ഇനി ആർക്കെങ്കിലും സാഹചര്യം എന്നെ അതിന് പൊങ്കാലിടാൻ വരും. ഒരു 99% ഉറപ്പാണെന്ന് പറയാൻ സാധിക്കും. എൻ്റെ ലൈഫിൽ ഞാൻ വണ്ടി എടുത്തതും ഈ ഒരു മെത്തേഡിലൂടെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം പരിഗണിക്കുക. അതുപോലെ സൈഡിലുള്ള ബെല്ലൈക്കണും ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. ഒന്നാമതായിട്ട് ഞാൻ എങ്ങനെയാണ് വണ്ടി എടുത്തതെന്ന് പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് വണ്ടി എടുക്കാനായിട്ട് നമ്മുടെ പേരൻസിനെ കൺവിൻസ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ വണ്ടി എടുക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊന്നുമല്ല, ഒരു 4 കൊല്ലം അല്ലെങ്കിൽ ഒരു 5 കൊല്ലം മുമ്പുള്ള കഥയാണ്. എനിക്കൊരു 20 വയസ്സ് അല്ലെങ്കിൽ 21 വയസ്സുള്ള സമയത്തുള്ള കഥയാണ് ഞാൻ ആദ്യം പറയാനായിട്ട് പോകുന്നത്. എൻ്റെ വീട്ടിൽ വണ്ടി എടുക്കാനായിട്ട് ഞാൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ പേരൻസിനെ സംബന്ധിച്ച് അവർ എടുത്ത് തരില്ലെന്നും പറഞ്ഞിട്ടില്ല, എടുത്ത് തരാമെന്നും പറഞ്ഞില്ല, നോക്കട്ടെ വരട്ടെ ആവട്ടെ ഈ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു അവർ. ആദ്യം ബൈക്ക് എടുക്കാൻ നോക്കി, കിട്ടാൻ നമുക്ക് ഒരു ഡിയോ എങ്കിലും കിട്ടുമെന്നുള്ള രീതിയിൽ നമ്മൾ കടയിലൊക്കെ ചോദിച്ചു, ചേട്ടാ എത്ര ഡൗൺ പേയ്മെൻറ്റ്, എങ്ങനെയാണ് ഇ എം ഐ അടക്കേണ്ടത്, അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ചോദിക്കും. അത് വീട്ടിൽ വന്ന് പറയും, വീട്ടിൽ ഞാൻ എടുത്തു തരാം പിന്നെ ആവട്ടെ, എടുത്തു തരില്ലെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല, എടുത്തു തരാം നോക്കട്ടെ നോക്കട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മളിങ്ങനെ, നിങ്ങൾക്കും പല ആൾക്കാർക്കും എക്സ്പീരിയൻസ് ഉണ്ടാകും, ആ ഒരു രീതിയിലാണ് നമ്മൾ ഇങ്ങനെ വണ്ടി എടുക്കാൻ ആഗ്രഹമായിട്ട് കുറേ നാൾ മുന്നോട്ട് പോകും. 2-3 മാസം ഞാനിങ്ങനെ നടന്നു. പിന്നെ എനിക്ക് തന്നെ ഒരു മടുപ്പായി, എന്നുവെച്ചാൽ വീട്ടുകാരിങ്ങനെ ഒന്നും പറയുന്നില്ല, ചീത്തയൊന്നും പറയുന്നില്ല. നമ്മളവിടെ പോകും, അന്വേഷിക്കും, വീട്ടുകാരുടെ അടുത്ത് പറയും, ആ ഓക്കെ നോക്കട്ടെ ആലോചിക്കാമെന്ന് പറയും. മേ ബി അവരുടെ അടുത്ത് അപ്പോൾ ക്യാഷ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാനങ്ങനെ ഒരുപാട് വണ്ടി ഓടിച്ചൊന്നും അവരുടെ മുന്നിൽ കൂടെ നടന്നിട്ടില്ല. അതുപോലെ എനിക്ക് വണ്ടി ശരിക്കും ഓടിക്കാമോ എന്ന് അവർക്ക് അറിയില്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പം ഇതൊക്കെ കാരണം കൊണ്ടായിരിക്കാം. പിന്നീട് ഞാൻ ചെയ്ത കാര്യം, ഞാൻ പഠിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. പഠിക്കുന്ന സമയത്ത് ഇതൊന്നും നടക്കില്ല എന്നുണ്ടപ്പം, പിന്നെ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ച ഒരു റേഡിയോളജിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴത്തേക്കും എക്സ്റേ ഒക്കെ എടുക്കുക ആദ്യമേ പഠിക്കും, പെട്ടെന്ന് തന്നെ പഠിക്കും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി CT MRI ക്യാൻസർ കെയർ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ പിന്നെയാണ് പഠിക്കുള്ളൂ. അപ്പം എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് എക്സ്റേ എടുക്കാനുള്ളതായിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പഠിക്കുന്ന സമയത്ത് തന്നെ അവിടെ പുറത്ത് ഒരുപാട് ലാബുകളുണ്ട്, അവിടെ പോയി ചോദിച്ച് രാത്രി നൈറ്റ് ഡ്യൂട്ടി കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ കയറി ഞാൻ ക്യാഷ് ഏൺ ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യത്തെ മാസം തന്നെ ഏകദേശം ഒരു 8000 രൂപ എടുത്ത് ഏൺ ചെയ്തു ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ. ഞാൻ 8000 രൂപ എടുത്തതിന് ശേഷം ഞാൻ വണ്ടി എടുക്കാനായിട്ട്, സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാനായിട്ട് ഒരുപാട് തപ്പി. അപ്പോൾ 8000 രൂപയുടെ ബൈക്കും 10000 രൂപയുടെ ബൈക്കൊക്കെ പലരും എനിക്ക് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എടുക്കണോ താല്പര്യമുണ്ടെന്നൊക്കെ. അപ്പം പിന്നെ നമ്മുടെ സാറന്മാരൊക്കെയാണ് ഞാൻ അവരോടൊക്കെ ചോദിച്ചു, സാറേ ഇങ്ങനെ ഒരു വണ്ടി എടുക്കാൻ പ്ലാനുണ്ട്, അപ്പോൾ ഒരു 10000 രൂപയ്ക്ക് കിട്ടാൻ വഴിയുണ്ടോ? നമ്മുടെ 8000 രൂപ ഒക്കെ ഉണ്ട് കേട്ടോ, 8000 രൂപ നമ്മുടെ കയ്യിൽ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ പലരും പറഞ്ഞടാ നീ ഓൾറെഡി ജോലിക്ക് പോകുന്നുണ്ട്, ഒരു കാരണവശാലും ലോൺ എടുക്കാൻ പോരുത്. എനിക്ക് അവരന്നോ പഠിപ്പിച്ചു തന്ന കാര്യമാണ്, നിങ്ങൾക്ക് 8000 രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് നീ പഠിക്കുന്ന സമയത്ത് ലോൺ എടുത്ത് വണ്ടി പുതിയത് വാങ്ങാൻ പോരുത്, അവരെനിക്ക് തന്നൊരു അഡ്വൈസാണ്. ഞാൻ ആദ്യം ചിന്തിച്ചാൽ ലോൺ എടുത്ത് ഡൗൺ പേയ്മെൻറ്റ് അടിച്ച് പിന്നെ മാസം മാസം അടയ്ക്കാം. അപ്പോൾ അവർ പറഞ്ഞു തന്നു, നീ ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് എക്സാമും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിനക്കൊരു വള്ളിയാവും. അതായത് സിമ്പിളി പറയുകയാണെങ്കിൽ നമുക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ എന്താ പറയുക, ഒരു പാർട്ട് ടൈം ജോലിക്ക് പോകുന്നുണ്ട് പഠിക്കുന്നതിൻ്റെ കൂടെ, എന്ന് വെച്ചാൽ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നാളെ എനിക്ക് എൻ്റെ പഠിത്തത്തിൽ നിന്ന് മൊത്തം വിഷയം വരും, അത് പരീക്ഷ കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് ജോലിക്ക് പോകും നടക്കണം എന്നില്ല. അപ്പോൾ എൻ്റെ ഈ എന്താ പറയുക മാസം തവണ അടയ്ക്കുന്ന മുടങ്ങിയപ്പോൾ പിന്നെ ഭയങ്കര വള്ളി കേട്ടോ. അപ്പോൾ അവർ എന്നോട് എൻ്റെ അവിടുത്തെ സാറന്മാരോട് പറഞ്ഞു, നീ ചെയ്ത നല്ല കാര്യം, പക്ഷേ നീ ഒരിക്കലും ലോൺ എടുത്ത് വണ്ടി മേടിക്കുന്നത്, നീ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിച്ചത്, അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചൊരു ബൈക്ക് കിട്ടിയാൽ മതി എന്നുള്ളത് കാരണം. അങ്ങനെ ഞാൻ അവർ പറഞ്ഞു, നീ ഒരു മാസം വെയിറ്റ് ചെയ്യും, 20000 രൂപയ്ക്ക് ആവട്ടെ, അപ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഒരു 15000 രൂപയൊക്കെ ആയുള്ളൂ കേട്ടോ, എനിക്കപ്പോൾ ഡെയിലിയൊക്കെ സാലറി കിട്ടും കേട്ടോ അവിടെ, അല്ലെങ്കിൽ വീക്കിലിയൊക്കെ സാലറി കിട്ടും, എങ്ങനെയാണെന്ന് ചോദിച്ചാൽ. അപ്പം അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഒന്ന് പെട്ടെന്നൊരു 30000 രൂപയുടെ അടുത്തൊരു വണ്ടി എനിക്ക് സെറ്റായി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, അടുത്ത മാസം ഞാൻ ചിലപ്പോൾ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 30000 രൂപയുടെ എത്താനായിട്ട് പറ്റും, പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ വണ്ടി മേടിക്കാൻ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വീട്ടുകാർക്കെന്ന് മനസ്സിലായി, ഞാൻ അതിനുവേണ്ടി കഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. അപ്പം തന്നെ എൻ്റെ പപ്പ എനിക്ക് പൈസ എടുത്തു തന്നു, ഞങ്ങൾ ആ വണ്ടി പോയി മേടിച്ചു. സെക്കൻഡ് ഹാൻഡ് വണ്ടി ഒരു 30000 രൂപ എടുത്താളുള്ളൂ, ഇപ്പോഴും ഞാൻ ആ വണ്ടി യൂസ് ചെയ്യുന്നുണ്ടോ. അപ്പം ഞങ്ങൾ ആ വണ്ടി മേടിച്ചു, അങ്ങനെ എൻ്റെ ആ ഒരു ഡ്രീം
അച്ചീവ് ചെയ്തു. അത്രയും നാളെ ഞാൻ വണ്ടി മേടിച്ചു തരുമെന്ന് ചോദിച്ചുകൊണ്ട് നടന്നപ്പോഴൊന്നും അവരെ എനിക്ക് മേടിച്ചു തരാം. പക്ഷെ നമ്മളതിനു വേണ്ടി നമ്മളതിനോടൊരു ഇഷ്ടം കൊണ്ട് കഷ്ടപ്പെടുകയാണെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം അവർക്ക് മനസ്സിലായി, നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെട്ടപ്പോഴാണ്. അപ്പോൾ ആ ഒരു എൻ്റെ ഇഷ്ടം അവർ മനസ്സിലാക്കി കഴിയുമ്പോൾ വെറുതെ നമ്മൾ പോയി അവരുടെ അടുത്ത് പോയി ചോദിച്ചു വണ്ടി മേടിച്ചു തരുമെന്ന് ചോദിച്ചുകൊണ്ട് മാത്രം ഒരിക്കലും കാര്യമാവില്ല. നമ്മൾ അത് നമുക്ക് എത്രത്തോളം ആ ഒരു ഇഷ്ടം അതിനോട് ഉണ്ടെന്ന് കാണിച്ചെന്നപ്പോൾ അവരെനിക്കത് മേടിച്ചു തരാൻ റെഡിയായി എനിക്ക് വാങ്ങിച്ചു തന്നെ. ഫസ്റ്റ് വണ്ടി ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണെങ്കിലും അത്യാവശ്യം നല്ല വണ്ടി, വലിയ കാര്യമായിട്ട് ഓടാത്ത വണ്ടി, ഒരു യൂണിക്കോൺ ഡാസ്ലറാണ് എനിക്ക് എടുത്തു തന്നത്. ഇപ്പോൾ ആ വണ്ടിയൊന്നും എനിക്ക് ഇറങ്ങുന്നില്ല. പക്ഷേ എന്തായാലും ഇപ്പോഴും ആ വണ്ടിയുണ്ട്. ഞാനത് കഴിഞ്ഞ് തിയാഗോ എടുത്തു, അത് കഴിഞ്ഞ് ഇന്നോവ എടുത്തു. പക്ഷേ എങ്കിലും ഞാൻ ഇപ്പോഴും ആ ബൈക്ക് കൊണ്ടാണ് നടക്കുന്നത്. പക്ഷേ ഇപ്പം എൻ്റെ പേരൻസ് എന്നോട് പറയുന്നുണ്ട് എപ്പോഴും നീ പുതിയ വണ്ടി എടുക്കും. പക്ഷേ ഞാനിപ്പോൾ നിലവിൽ ഞാൻ പുതിയ വണ്ടിയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അപ്പയ്ക്ക് ഭയങ്കര ആഗ്രഹമായിട്ട് ഞങ്ങൾ ബുള്ളറ്റ് എടുക്കണം എന്ന് പറഞ്ഞ് കടയിൽ പോയി, എന്താ പറയുക, ഇപ്പോഴല്ല ഉച്ചയാണോ മറ്റേ ബുള്ളറ്റിൻ്റെ ഒരു എക്സ് എന്ന് പറഞ്ഞ മോഡൽ ഇറങ്ങിയില്ല, ഫുൾ ബ്ലാക്ക് ഒക്കെ ഇടാം. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫാദറുമായിട്ട് പോയി പപ്പ ബുക്ക് ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ പിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിടിച്ചോണ്ട് വന്നു. ഇപ്പോഴും ഹോണ്ടയുടെ ഹൈനസ് ഇറങ്ങിയപ്പോൾ അത് എടുക്കുക നല്ലതാന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് നീ എടുക്കെടുക്കുന്ന് പറയും. അപ്പം ഇതിനോട്ട് നയിച്ച കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് എനിക്ക് അതിനോടുള്ള ഇഷ്ടം അവർക്ക് മനസ്സിലായി, രണ്ടാമത്തെ കാര്യം ഈ ഒരു സാധനം കൊണ്ട് അവർക്കും യൂസ് ഉണ്ടെന്നുള്ള മനസ്സിലായി. അതായത് നമുക്കൊരു ബൈക്ക് മേടിച്ചപ്പോൾ, അന്ന് എൻ്റെ വീട്ടിൽ ഞാൻ ആദ്യമായിട്ട് ബൈക്ക് ഓടിക്കുമ്പോൾ ഒരു വണ്ടിയാണ്, നമ്മളൊരു കാറിന് എവിടെയെങ്കിലും പോകണ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകും, അല്ലെങ്കിൽ ആരുടെയും വണ്ടി കയറും. അപ്പോൾ ഒരു ബൈക്ക് മേടിച്ചപ്പോൾ അത് എന്തോരം അതുകൊണ്ടുള്ള ഗുണം അവർക്കും കിട്ടുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് അതിനുള്ള ഇഷ്ടം എന്തോരം ഉണ്ടെന്ന് അവരെ മനസ്സിലാക്കുക എന്നുള്ള ഒന്നാമതായിട്ട് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും. അപ്പം ചുമ്മാ പോയി ചോദിക്കും വണ്ടി മേടിച്ചാലാണെന്ന് ചോദിക്കും, പലരും ചെയ്താണ് മേടിച്ചില്ലെങ്കിൽ പിന്നെ കുറേ മോങ്ങാൻ തുടങ്ങും. അപ്പം നമ്മളവിടെ കുറേ പോയി മോങ്ങോ കറിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മെച്യൂരിറ്റി ഇല്ലെന്നാണ് അതിൽ നിന്ന് അവർ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ചില ആൾക്കാർ കുറേ ഒച്ച ഉണ്ടാക്കി കരഞ്ഞ് വഴക്ക് ഓടി കഴിയുമ്പോൾ ഒരു വണ്ടി എടുത്ത് തരുമായിരിക്കാം. അത് ഒരിക്കലും അവരുടെ സന്തോഷത്തിനോ അല്ലെങ്കിൽ അവർക്ക് വാങ്ങിച്ചു തരണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, നരകം പോട്ടെ എന്നുള്ള മൈൻഡിൽ ആ ചിലപ്പോൾ അത്രമേൽ അവർ നമ്മൾ ഈ കരഞ്ഞ് എന്താ ഭക്ഷണം കഴിക്കാനും ടോർച്ചർ ചെയ്ത് അങ്ങനെ മേടിക്കുന്ന ഒരിക്കലും നല്ലതാണ് ഞാൻ പറയില്ല. നമ്മൾക്ക് അതിനോടുള്ള ഇഷ്ടമുണ്ട്, നമ്മളതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് തോന്നി ക്യാഷ് എടുത്ത് തരണം. അതാണ് അതിൻ്റെ ഒരു അവർക്കും നമുക്കും സന്തോഷമുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതുകൊണ്ടൊരു ഗുണമുണ്ടെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വണ്ടി എടുക്കാൻ എനിക്ക് അതിനോടുള്ള ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ ഞാൻ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാന്ന് വെച്ചപ്പോൾ അവർ ക്യാഷ് തന്നു. പിന്നീട് അതുകൊണ്ട് അവർക്കും ഗുണമുണ്ട്. ഇപ്പം നമ്മൾ പേരൻസിനെയൊക്കെ ആയിട്ട് നമ്മൾ എവിടെയും പോകുമ്പോൾ കൊണ്ടുപോകും. അപ്പം അവർക്ക് ഗ്രാജുവലി അത് മനസ്സിലായി, അതായത് അതുകൊണ്ട് യൂസ് ഉണ്ട് ഗുണമുണ്ട് മനസ്സിലായപ്പോൾ പിന്നീട് വണ്ടി എടുക്കാൻ അവരും റെഡിയാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പം നിങ്ങൾക്ക് വണ്ടി ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ വണ്ടി എടുത്തുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ കൂട്ടുകാരുമായിട്ട് റൈഡ് പോയിട്ട് മാത്രം കഴിയില്ല, നിങ്ങളുടെ പേരൻസിനെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവരും. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരുടെ വണ്ടി എടുത്ത് നിങ്ങളുടെ അമ്മേനെ കൊണ്ട് അമ്പലത്തിൽ പോകുക അല്ലെങ്കിൽ ഒന്ന് പള്ളിയിൽ പോകുക ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവും ഈ ഒരു വണ്ടി ഉണ്ടെങ്കിൽ എൻ്റെ മോൻ എന്നെ കൊണ്ട് കൊണ്ടുപോകലോ എന്നുള്ളൊരു ഇത് മനസ്സിലാക്കുമ്പോൾ അവർക്കും അതിൻ്റെ ഒരു യൂസ് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എടുത്തു തരാനുള്ള ചാൻസസ് കൂടുതലാണ്. കുറേ ആൾക്കാർ സൂപ്പർ ബൈക്ക് വാങ്ങാനൊക്കെയായിട്ട് നടക്കുന്നുണ്ട്. സൂപ്പർ ബൈക്ക് ഒരിക്കലും ആദ്യമേ പോയി വാങ്ങരുതാണ് എൻ്റെ ഒരു സജഷൻ. എനിക്ക് വലിയ അറിവുകളില്ലെങ്കിൽ പോലും എൻ്റെ ചെറിയൊരു അറിവിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ ആക്റ്റീവ് അല്ലെങ്കിൽ ചെറിയ സ്കൂട്ടർ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബൈക്കുകളൊക്കെ ആദ്യം നമ്മൾ ഓടിച്ച് പഠിച്ചതിന് ശേഷം ഒരിക്കലും പോയിട്ട് നിങ്ങൾ സൂപ്പർ ബൈക്കുകൾ വാങ്ങരുത്. പ്രത്യേകിച്ചും കെ ടി എമ്മിൻ്റെ ബൈക്ക് എടുത്തു തരാനൊക്കെ പറഞ്ഞ് ഈ പേരൻസ് ഭയങ്കര മടി കാണിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ആ ഒരു വണ്ടിക്ക് ഒരു കൊലയാളി വണ്ടി എന്നുള്ളൊരു ഒരു നെയിം ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഒരിക്കലും അങ്ങനെയല്ല, നമുക്ക് ഓടിക്കാൻ അറിയില്ലാത്തതുകൊണ്ടാണ് കെ ടി എം പോലുള്ള വണ്ടികളെ നമ്മൾ കൊലയാളി വണ്ടി എന്ന് വിളിക്കുന്നത്. അതിനുള്ള കാരണം ഏറ്റവും കൂടുതൽ നല്ല പവർഫുള്ളായ വണ്ടികൾ ആദ്യമേ ഇറക്കിയത് കെ ടി എം ആണ്. ഇന്ന് പല വണ്ടികളും ഉണ്ടാവും. അപ്പം അതിലോട്ട് ഈ ചെറിയ ആക്റ്റീവ് ഓടിച്ചുകൊണ്ട് ഇറങ്ങുന്ന ആൾക്കാർ എന്നിട്ട് കെ ടി എമ്മിൽ കയറിയിട്ട് ഒരു പിടി പിടിച്ച് കഴിയുമ്പോൾ വണ്ടി എവിടെയെങ്കിലും പോയി ഇടിക്കുകയും മരിക്കും. അതൊക്കെ നമ്മുടെ കുഴപ്പം കൊണ്ടാണ്, ഒരിക്കലും വണ്ടിയുടെ കുഴപ്പമില്ല. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ പറയുന്ന സൂപ്പർ ബൈക്കുകൾ ഓടിച്ചാടി പോയി വാങ്ങരുത്. നിങ്ങൾ ഓടിച്ച് പഠിച്ച് നന്നായിട്ട് എക്സ്പെർട്ട് ആയതിനു ശേഷം ഇങ്ങനെയുള്ള വണ്ടികൾ വാങ്ങാനായിട്ട് പോകും. അപ്പം ഇന്ന് പറഞ്ഞു തന്നാൽ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് ഈസി ആയിട്ട് വണ്ടികൾ നിങ്ങളുടെ പേരൻസിനെ കൺവേ ചെയ്തും വാങ്ങാനായിട്ട് പറ്റും. അവസാനമായിട്ട് പറയാനായിട്ട് പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, നിങ്ങളുടെ പേരൻസ് ഒരു രീതിക്ക് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും വണ്ടി എടുക്കാനായിട്ട് സമ്മതിക്കുന്നത് നിങ്ങൾക്ക് അവസാനമായിട്ട് ചെയ്യാൻ ഒരു കാര്യമാണ്, നിങ്ങൾ അവരെയും കൂട്ടി നിങ്ങൾ ആ ഒരു വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന അടുത്ത് അവരുടെ ഷോറൂമിലൊന്ന് പോവുക. ഷോറൂമിൽ ചെന്നതിന് ശേഷം നിങ്ങൾ ആ വണ്ടിയെ കുറിച്ച് പഠിച്ച് നല്ല രീതിയിൽ നിങ്ങളുടെ പേരൻസും പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ അവരെ ഒന്ന് എന്താ പറയുക അവരുടെ മനസ്സിനെ മാറ്റാൻ സാധിക്കും. ഈ വണ്ടിക്ക് ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഉണ്ട്, സേഫ് ആണ്, സേഫ്റ്റി ആണെന്നൊക്കെ പറഞ്ഞാൽ തന്നെ ചിലവരെടുത്ത് തരും. പക്ഷേ അങ്ങനെ എന്നിട്ടും ചില മാതാപിതാക്കൾ ചിലപ്പോൾ മക്കൾ അവർക്ക് എടുക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് പറയുന്നത് എന്നുള്ള എന്താ പറയുക ഡൗട്ടിൽ എടുത്തു കൊടുക്കില്ല. അങ്ങനെയുള്ളവരെ ചെയ്യേണ്ടത് നിങ്ങൾ ആ ഷോറൂമിൽ കൊണ്ടുപോകും, അടുത്ത സെയിൽസ് മാനിൻ്റെ മുന്നിൽ കൊണ്ടുപോകുക. അവർ പറയുന്നത് അവർ നമ്മളെക്കാളും നല്ല രീതിക്ക് പറഞ്ഞ ആൾക്കാരെ എന്താ പറയുക വീഴ്ത്താനുള്ള കഴിവ് അവിടുത്തെ സെയിൽസ്മാൻമാർക്കുണ്ടാവും. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ആ ഒരു ജോലിക്ക് അവർ സെലക്ട് ചെയ്ത് ആ ജോലി ചെയ്യുന്നത്. അപ്പം നമ്മൾ പറയുന്നതൊക്കെ ഒരു പരിധിയുടെ
അടിപൊളിയായിട്ട് അവർ പറഞ്ഞ് നമ്മുടെ പേരൻസിനെ കൺവേ ചെയ്ത് തരും. അപ്പം നിങ്ങളും നിങ്ങളുടെ പേരൻ്റെ ഇപ്പോൾ വണ്ടി എടുക്കാൻ സമ്മതിക്കുന്നില്ല, ബാ അച്ഛൻ നമുക്ക് അവിടെ വരെ പോവാം, വണ്ടി ഒന്ന് കാണുന്നതിന് കുഴപ്പമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ അല്ല ആ ഒരു മൈൻഡ് സെറ്റ് ആക്കി അവരൊന്ന് കൊണ്ടുപോവുക, അവിടെ ചെന്ന് സംസാരിക്കുക. തീർച്ചയായിട്ടും അവർ പറഞ്ഞ് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ വളരെ സിമ്പിളായൊരു ടോപ്പിക്ക് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേരൻസ് അവരുടെ ഇഷ്ടത്തോടുകൂടി തന്നെ നിങ്ങൾക്ക് വണ്ടി മേടിച്ച് തരുന്നതായിരിക്കും. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ വണ്ടി എടുത്ത് ട്രിപ്പ് മാത്രം പോയിട്ട് വന്ന് വീട്ടിൽ വന്നിരുന്ന് കരഞ്ഞ് എനിക്ക് വണ്ടി മേടിച്ചതെന്ന് അവരും മേടിച്ചതല്ല, ആ വണ്ടി ഇടയ്ക്കൊക്കെ എടുത്തുകൊണ്ട് വന്ന് നിങ്ങളുടെ പേരൻസിനെ ആയിട്ട് പുറത്തൊക്കെ പോയി അവർക്കും കൂടി അതുകൊണ്ട് ഉപകാരം ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുക. പിന്നെ എപ്പോഴും നിങ്ങൾ സേഫായിട്ട് റൈഡ് ചെയ്യുക, ഹെൽമെറ്റൊക്കെ വെച്ച് റൈഡ് ചെയ്യുക. ഇനി ഇതൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീർച്ചയായും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. ഞാൻ എൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തപ്പോൾ എൻ്റെ പേരൻസ് മേടിച്ചു വന്നു, അതുകൊണ്ട് അവർക്കും ഗുണമുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഇപ്പോൾ എന്നോട് വണ്ടി മേടിക്കുകയും മേടിക്കുന്നുള്ള മൈൻഡ് സെറ്റിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് വണ്ടി മേടിച്ചോളാൻ പറഞ്ഞു, നീ ഏത് വണ്ടി വേണമെന്ന് മേടിച്ചോളാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കിപ്പോൾ ആ വണ്ടിയുടെ ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ ആ ഫസ്റ്റ് വണ്ടി ഇപ്പോഴും നല്ല കുട്ടപ്പനായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ആദ്യം നമ്മൾ ആദ്യം മേടിച്ച വണ്ടിയോടുള്ളൊരു സ്നേഹം, ഒരു പ്രത്യേക സ്നേഹം തന്നെയാണ് അത് എല്ലാവർക്കും ഉണ്ടായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഞാനിപ്പോഴും ആ ബൈക്ക് യൂസ് ചെയ്യുന്നു. നിങ്ങൾ ഈ പറഞ്ഞ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് പോകുക, തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആവുന്നതാണ്. ഇനി എന്തൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും പഠിക്കാനും നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണാൻ പ്രതീക്ഷയോടെ. ബൈ ഗൈസ്.